ഹായ് ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ നിൽക്കുന്നത് റോയൽ ഡ്രൈവ് ആണ് കൊച്ചിയിൽ. അപ്പൊ നമുക്ക് ഇവിടുത്തെ പുതിയ കളക്ഷൻ ഒക്കെ ഒന്ന് നോക്കാം. ആദ്യം തന്നെ ഇവിടെ കിടക്കുന്ന നമ്മുടെയൊക്കെ രോമാഞ്ചസാനം ആയിട്ടുള്ള ഫോർഡ് മസ്റ്റാങ് ആണ് കഴിച്ച് ഇവിടെ കിടക്കുന്നത്. ബ്ലാക്ക് കളറാണ്, 2016 മോഡലാണ്, തേർഡ് ഓണർഷിപ്പ് ആണ്, 65 ലക്ഷം രൂപയാണ് ആസ്കിങ് പ്രൈസ്. അലോവീലിന്റെ ഒക്കെ സൈസ് നോക്കിയാൽ കഴിച്ചു, ഒരു രക്ഷയിലെ 19-inch അലോവീലാണ് വരുന്നത്. ഫോർഡ് മസ്റ്റാങ് ബ്ലാക്ക് എഡിഷൻ ആണ് വരുന്നത്. റിയർ സ്പോയിലർ ടെയിൽ ലാമ്പ് നോക്കി കഴിച്ചു, ഒരു രക്ഷയില്ല. GT ഒരു ലോഗോ ഇവിടെ കാണാം. റോയൽ ഡ്രൈവ് ആണ് ബോർഡ്. ടിൻഡർ ഗ്ലാസ് ആണ്. 2016 23,000 km മാത്രം ഓടിയ പെട്രോൾ എഞ്ചിനാണ് ഇതിൽ വരുന്നത്. 5 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് വണ്ടി വരുന്നത്. റോയൽ ഡ്രൈവ് ഷോറൂമിൽ വന്നാൽ നിങ്ങൾക്ക് ഈ വണ്ടി കാണാവുന്നതാണ്. ഈ 65 ലക്ഷം രൂപയാണ് ആസ്കിങ് പ്രൈസ്. വിലയും വലിയ കുഴപ്പമില്ലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതൊന്നും ഇനി കിട്ടാത്ത സാധനമാണ്, റയർ പീസ് ആണ്. ഫോർഡ് ഇന്ത്യ വിട്ടു പോയ കാര്യം എല്ലാവർക്കും അറിയാം. നമുക്കിനി അടുത്ത വണ്ടി നോക്കാം. ഇപ്പം മിനി കൂപ്പറിൻ്റെ ക്ലബ് മാൻ എന്ന മോഡലാണ് കാണുന്നത്. ഇത് 6-door വാഹനമാണ്. ഇത് 2017 മോഡൽ, സെക്കൻഡ് ഓണറാണ്. 23,000 km വണ്ടി ഓടിയിട്ടുള്ളൂ. പെട്രോൾ എഞ്ചിൻ വരുന്നതാണ്. ഇതാകുമ്പോൾ നമുക്ക് പ്രാക്ടിക്കൽ യൂസിനാണെങ്കിൽ സെറ്റാണ്. സാധാരണ കൺട്രി മാനൊക്കെ ആണെങ്കിൽ 2-door വരത്തുള്ളൂ, ഇത് അല്ല 3-door വരത്തുള്ളൂ. ഇതാകുമ്പോൾ 6-door ആയതുകൊണ്ട് നമുക്ക് പക്ക പ്രാക്ടിക്കൽ ആയിട്ടുള്ള വെഹിക്കിളാണ്. പിന്നെ പെട്രോൾ എഞ്ചിനാണ്, വളരെ സ്പോർട്ടി ആയിട്ടുള്ള എഞ്ചിനാണ്, സെക്കൻഡ് ഓണർഷിപ്പാണ്. ഇതിൻ്റെ ആസ്കിങ് പ്രൈസ് എന്ന് വെച്ചാൽ 44,25,000 രൂപയാണ് ആസ്കിങ് പ്രൈസ്. മിനി കൂപ്പറിൻ്റെ ലുക്കിനെ കുറിച്ച് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമില്ല. ഒരു രക്ഷയിലെ ഫുൾ ഒരു റൗണ്ടാണ്. പിന്നെ എച്ച് വേരിയൻ്റ് ആണ് വരുന്നത്. 17-inch ടയറാണ് വരുന്നത്. പക്കയാണ് സാധനം. ഒരു രക്ഷയില്ല. ടിൻഡർ ഗ്ലാസ്, സൺ പ്രൂഫ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. കൂപ്പറസ് എന്നുള്ള ബാഡ്ജിങ് കാണാം. ക്ലബ് മാൻ എന്നുള്ളൊരു ബാഡ്ജിങ് കാണാം. അപ്പം ഇതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് എന്ന് വെച്ചാൽ 44,25,000 രൂപയാണ് പ്രൈസ് വരുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കാണാം. 34,000 km ഓടിയുണ്ട്. 2017 മോഡലാണ്, സെക്കൻഡ് ഓണറാണ്. ക്ലബ് മാൻ ആണ് മോഡൽ. വേരിയൻ്റ് ക്ലബ് മാൻ എസ്. ഇൻഷുറൻസ് IDV 31 ലക്ഷം രൂപയുണ്ട്. 31 ലക്ഷം രൂപ നമുക്ക് ഇതിൻ്റെ ലോൺ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. 44,25,000 രൂപയാണ് വണ്ടിക്ക് ആസ്കിങ് പ്രൈസ് വരുന്നത്. ഇനി നമുക്ക് ഇവിടെ കാണാവുന്നത് ഒരു വോൾവോ ആണ്. വോൾവോടെ തന്നെ S60 D4 കേട്ടൊക്കെ എന്ന് പറഞ്ഞ മോഡലാണ്. ഇത് ഡീസൽ എഞ്ചിനാണ്. 64,000 km ഓടിയിട്ടുണ്ട്. 2015 സിംഗിൾ ഓണർ മോഡൽ, സിംഗിൾ ഓണർഷിപ്പ് ആണ് ഈ വാഹനം. വൈറ്റ് കളറാണ് വരുന്നത്. ഇതും നല്ലൊരു പക്കാ സെഡാനാണ്. വോൾവോടെ സേഫ്റ്റിനെ കുറിച്ചും നമുക്ക് എടുത്തു പറയേണ്ട കാര്യമില്ല. സേഫ്റ്റിയാണ് ഈ വണ്ടിയുടെ മെയിൻ. സൺ പ്രൂഫ് വരുന്നുണ്ട്. സ്റ്റാർഫിൻ ആൻറ്റിന കാര്യങ്ങളൊക്കെ. റിയർ സൈഡ് ആണെങ്കിൽ S60 എന്നുള്ളൊരു ബാഡ്ജിങ് ആണ്. വോൾവോ D4 അങ്ങനെ മൊത്തത്തിൽ. ഇത് നമുക്ക് അടുത്തൊരു ലെജൻഡാണ് ഇവിടെ കിടക്കുന്നത്, നമ്മുടെ ലാൻഡ് ക്രൂയിസർ. ഇതിൻ്റെ ഹൈറ്റ് എന്ന് വെച്ചാൽ ഒരു 8-അടി ഹൈറ്റുകളൊന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയും വലിയ ഭീകര സാധനമാണ് ഈ കിടക്കുന്നത്. ലാൻഡ് ക്രൂയിസർ എന്നുള്ളൊരു ബാഡ്ജിങ് ആണ്. ടയോട്ട VX V8 എഞ്ചിനാണ് വരുന്നത്. 8-cylinder വണ്ടി. ഒരു രക്ഷയില്ല. ലെജൻഡ് എന്നൊന്നും പറഞ്ഞാൽ പോരെ. ഇത് എന്ത് സാധനം! 2 Fortuner വലിപ്പമുണ്ട് ഗൈസ്. പക്ഷേ ഇത് വണ്ടി സെയിലായിരിക്കുന്നത്, ബുക്ക്ഡാണത്. പിന്നെ നമ്മൾ ഫോർഡ് മസ്റ്റാങ് കണ്ട്. ഇനി നമുക്ക് മിക്ക വാഹനങ്ങളും ബുക്ക്ഡായി കിടക്കുകയാണ്. അതാണ് നമുക്ക് കൂടുതൽ വാഹനങ്ങളൊന്നും ഇവിടെ ഇപ്പം നിലവിൽ ഇല്ല. ഇപ്പം നമുക്ക് ഇതൊരു ബെസ്റ്റ് ബൈ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഫോർഡ് മസ്റ്റാങ് അത്ര സ്പോർട്ടി ആയിട്ടുള്ള വാഹനമാണ്. അതെന്തായാലും കിട്ടില്ലെന്ന് ചോദിച്ചാണ്. വലിയ പ്രൈസുമായിട്ട് എനിക്ക് തോന്നുന്നില്ല. സെറ്റ് വാഹനമാണ്. ഇപ്പം വേറെ ഇവിടെ ബെൻസ്, BMW, Audi എല്ലാ സാധനവും കിടപ്പുണ്ട്. പക്ഷേ അതൊക്കെ നിൽക്കുന്നതും ബുക്ക്ഡാണ്. അപ്പം നമുക്ക് അറിയാവുന്ന കുറച്ച് വാഹനങ്ങളുടെയൊക്കെ ഡീറ്റെയിൽസാണ് നമ്മളിപ്പോൾ കാണിച്ചത്. ഇനി നമുക്ക് ഏതെങ്കിലും വണ്ടി ഉണ്ടെന്ന് നോക്കാം. അതെ, ഈ ഒരു മോഡലുണ്ട്. ഇത് BMW X5 Drive 30D ആണ്. ഡീസലാണ്. 52,000 km ഓടിയിട്ടുണ്ട്. 2015 മോഡൽ, സെക്കൻഡ് ഓണർ. 43 ലക്ഷം രൂപ IDV ഉണ്ട്. പ്രൈസ് 45 ലക്ഷം ഉള്ളു. അപ്പം 43 ലക്ഷം ലോൺ കിട്ടും. ബാക്കി 3.5 ലക്ഷം രൂപ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വാഹനം ഇറക്കാവുന്നതാണ്. BMW. അപ്പോൾ ഫ്രണ്ടിൽ വരുമ്പോൾ തന്നെ BMW കിഡ്നി ഗ്രില്ല് കാണാം. ആ ഒരു ബാഡ്ജിങ്, റോയൽ ഡ്രൈവിൻ്റെ ഇത് കാണാം. പ്രൊജക്ടർ ഹെഡ് ലൈറ്റ്. ഇതിൻ്റെയൊക്കെ ടയർ സൈസ് ഒരു രക്ഷയില്ല. ഭീകര ടയറാണ്. ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. ബാക്കിലോട്ട് വരുമ്പം സൈഡ് പ്രൊഫൈൽ ഒന്ന് കാണിച്ചേക്കും. X5 ഒന്ന് ബാഡ്ജിങ് കാണാം. BMW. ഇത് ഡീസൽ വേരിയൻ്റ് ആണ് വരുന്നത്. അതാകുമ്പോൾ അത്യാവശ്യം മൈലേജ് ഒക്കെ കാണും. ഇതിൻ്റെ ക്ലാസ് കാര്യങ്ങളില്ല. ഡീസൽ 52,000 km ഓടിയിട്ടുള്ളൂ. 2015 സെക്കൻഡ് ഓണർ. 46.5 ലക്ഷം രൂപയാണ് ഇവരുടെ ആസ്കിങ് പ്രൈസ്. കണ്ടുകൊണ്ടിരിക്കുന്നത് ലാൻഡ് റോവർ വോഗ് ആണ്. അത് തന്നെ ലോങ് വീൽ ബേസ് ഉള്ള മോഡലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് 2018 മോഡലാണ്. സിംഗിൾ ഓണർ. 30,000 km മാത്രം ഓടിയിട്ടുള്ളൂ. ലോങ് വീൽ ബേസ് വണ്ടിയാണ്. ഒരു ലക്ഷ്യമില്ല. ലെജൻഡ് സാധനമാണ് ഈ കിടക്കുന്നത്. 1,90,000 രൂപ ഇതിന് IDV.
പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആസ്കിംഗ് പ്രൈസ് അവിടെ കൊടുത്തിട്ടില്ല, അത് എന്താണെന്ന് ഡീപിടിയിലില്ല. ടയർ സൈസും ഒരു രക്ഷയില്ല, ഭീകര സൈസാണ്, 20 ഇഞ്ചാണ് വരുന്നത്. പിന്നെ ഇന്റീരിയർ സൈസ് ഒന്നും പറയേണ്ട കാര്യമില്ല. ഇത് ഒരു മാസീവായിട്ടുള്ള സാധനം, ലാൻഡ് റോവറിൻ്റെ ഒരു ബാഡ്ജിങ് ആണ്, റേഞ്ച് റോവറിൻ്റെ ഒരു ബാഡ്ജിങ് ആണ്. ഫോഗ് മോഡൽ നെയിം ടെയിൽ ലാമ്പ് ഒന്നും വളരെ സിമ്പിളായിട്ടുള്ള എലഗൻ്റ് ആയിട്ടുള്ള ടെയിൽ ലാമ്പാണ്. ഒരു രക്ഷയില്ല, ഡ്യുവൽ ടോൺ കളറാണ് വരുന്നത്. ഒരു യാമി ഗോൾഡും ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷുള്ള ഒരു കളറും കൂടിയാണ് വണ്ടി വരുന്നത്. ഒരു രക്ഷയില്ല, ഡിറ്റാച്ച് സാധനമാണ് ഗൈസ്. നമുക്ക് ഇനി വേറെ ഏതെങ്കിലും വണ്ടി ഉണ്ടോന്ന് നോക്കി നോക്കാം. അപ്പോൾ നമുക്ക് അവസാനം പരിചയപ്പെടാൻ വേണ്ട ഒരു ഭീകരനെയാണ്. അപ്പോൾ നമുക്ക് ആ ഭീകരനെ കാണാം. ലംബോർഗിനി ഉറൂസ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് വളരെ കുറച്ച് കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ. 2019 സിംഗിൾ ഓണറാണ്. ഇതിൻ്റെ ഇൻഷുറൻസ് ഐ ഡി തന്നെ 2,64,00,000 രൂപ ഉണ്ട്. കിലോമീറ്റർ വെറും 5,000 കിലോമീറ്റർ മാത്രമാണ് ഈ വണ്ടി ഓടിയിട്ടുള്ളത്. ബ്ലാക്ക് കളറാണ്, ഒരു രക്ഷയില്ല. ലംബോർഗിനിയുടെ ആകെ ഉള്ളൊരു എസ് യു വി മോഡലാണ് ഈ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു രക്ഷയില്ല ഗൈസ്, പക്കാ സ്പോർട്ടിയാണ്. ഒരു എന്താ പറയുക, ഒരു ക്രോസ് ഓവർ ഡിസൈൻ. സൈഡ് പ്രൊഫൈൽ എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത സൈഡ് പ്രൊഫൈലാണ്. ടയർ സൈസിലോട്ടൊക്കെ വരുമ്പോൾ എൻ്റെ പൊന്നെ ഇത് എന്താണ്, ടെയിൽ ലാമ്പിൻ്റെ ആ ഒരു കട്ടിങ്ങും ക്രീസിങ്ങും പക്കായ എയറോ ഡൈനാമിക് ആയിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ലംബോർഗിനിയുടെ ഒരു ബാഡ്ജിങ് ഇവിടെ കാണാം. ഷാർപ്പിൻ ആൻറ്റിന, സ്പോയിലർ, അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. ഇനി ഇൻറ്റീരിയർ ഒരു ക്ലോസ് ഷോട്ടൊന്ന് കാണിച്ചു തരും. അപ്പോൾ ഇത്രയൊക്കെ നമ്മളെ വീഡിയോ എടുക്കാൻ സപ്പോർട്ട് ചെയ്തത് നമ്മുടെ റോയൽ ഡ്രൈവാണ്. റോയൽ ഡ്രൈവിലാണ് ഇത്രയും വിചരമ്പിച്ച് കിടക്കുന്ന കളക്ഷൻ. 2 റേഞ്ച് റോവർ തന്നെ കിടപ്പുണ്ട്. ലാൻഡ് ക്രൂയിസർ, മസ്റ്റാങ്, BMW, ഓഡി, ബെൻസ്, വോൾവോ, അങ്ങനെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് എന്ത് പ്രീമിയം പ്രീഓൺഡ് കാർസ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ഇവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതുകൂടാതെ തന്നെ പ്രീമിയം ബൈക്സ്, ഹാർലി ഡേവിഡ്സൺ, കവാസാക്കി, അങ്ങനെ ഇഷ്ടം പോലെ. ഹാർലേഴ്സിൻ്റെ ആ മോഡൽ കണ്ടില്ല, ഒരു രക്ഷയില്ല കേസ്. ഇത് എന്താണ് സാധനം ഒന്നും പിടിയില്ല. പിന്നെ ട്രയംഫിൻ്റെ ഒരു ബൈക്ക് ഇവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ ബൈക്കിൻ്റെയും ഒരു നല്ല ഒരു രീതിയിലുള്ളൊരു കളക്ഷൻ ഇവിടെ ഉണ്ട്. അപ്പം ഫ്രണ്ട്സ്, റോയൽ ഡ്രൈവ് നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും ഇങ്ങോട്ട് പോര്. ഈ കളക്ഷനെ കണ്ടില്ല, ഒരു രക്ഷയില്ല കേസ്. അപ്പം ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.